തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ് പാർട്ടികളെല്ലാം നേതാക്കളുടെ കാര്യത്തിലെല്ലാം ഏകദേശം തീരുമാനമായതോടെ ഇനി പ്രചാരണങ്ങൾ കൊടുക്കുകയാണ് മെയ് മുപ്പത്തി ഒന്നിന് തൃക്കാക്കരയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ആര് ജയിച്ചാലും അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ബാധിക്കാൻ പോകുന്നില്ല എങ്കിലും കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ സമവായത്തെ തുറന്നു കാണിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാകും എന്തായാലും യു ഡി എഫിന് തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാവണമെന്ന കാര്യത്തിൽ തുടക്കത്തിൽ വലിയ സംശയമൊന്നുമില്ല കാരണം ഉമാ തോമസ് എന്ന പേര് ആദ്യമേ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് നേതൃത്വത്തിൽ പൊട്ടിത്തെറിയുണ്ടെങ്കിലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉമ്മയെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു കെ വി തോമസ് അടക്കം ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം എല്ലാം ശക്തമാക്കുകയാണ് നൂറതികീഴ് എന്ന വെല്ലുവിളി ഏറ്റെടുക്കുന്നതിലൂടെ സിൽവർ ലൈൻ റെയിൽവേ പദ്ധതിക്കുള്ള ജനസമ്മതി കൂടി നേടിയെടുക്കലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത് പിണറായി സർക്കാരിന്റെ രണ്ടാമൂഴത്തിലെ ചരിത്ര പുരുഷനാവാൻ വികസന മോഹങ്ങൾക്ക് ഒരു കയ്യപ്പ് കൂടി കിട്ടുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടി നിയമസഭയിലെ അംഗബലം നൂറ് തികയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷം ഇറങ്ങുന്നത് ഉറപ്പാണ് നൂറ് ഉറപ്പാണ് തൃക്കാക്കര എന്ന ടാഗ്ലൈനാണ് പ്രചാരണത്തിന്റെ മുഖ്യവാചകം വികസനം പറഞ്ഞ് വോട്ട് തേടുന്ന ഇടതുമുന്നണി തൃക്കാക്കര മണ്ഡലം ഇക്കുറി പിടിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിനുമാണ് രണ്ടാഴ്ച മുൻപ് മുന്നണി കൺവീനറായി ചുമതല ഏറ്റെടുത്ത ഇ പി ജയരാജൻ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഏകോപിപ്പിക്കുകയാണ് മന്ത്രി പി രാജീവും സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും മുഴുവൻ സമയവും മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരും എന്തായാലും എന്ത് വില കൊടുത്തും തൃക്കാക്കര പിടിക്കാൻ അവർ ശ്രമിക്കുമെന്ന് ഉറപ്പ് കൂടാതെ ഉപതെരഞ്ഞെടുപ്പിലെ അത്ഭുതം ട്വന്റി ട്വന്റിയും എ പിയും തമ്മിലൊരു സഖ്യം രൂപപ്പെടുകയും അവരുടെ ഒരു പൊതു സ്ഥാനാർത്ഥി അവതരിപ്പിക്കപ്പെടുകയുമാണ് പിന്നെ മറ്റൊരു ചർച്ച ചെയ്യേണ്ട വിഷയം എന്നുള്ളത് എൻ ഡി എയും അത്യാവശ്യം കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാവുന്ന മുന്നണിയാണ് ഇവിടെ കേരളത്തിൽ ഇതുവരെ ഫലിക്കാതെ പോയ അമിത്ഷാ ബുദ്ധി ഒരു പരീക്ഷണത്തിന് ധൈര്യപ്പെടുകയാണെങ്കിൽ അവരെ അവതരിപ്പിക്കാൻ ഇടയുള്ള തുറപ്പിച്ചിട്ട് പി സി ജോർജിന് കളത്തിലിറക്കുക എന്നതായിരിക്കും കാരണം പി സി ജോർജ് ഇപ്പോൾ ബി ജെ പിയുടെ പൊന്നോമന പുത്രനാണ് വർഗീയത മുതൽക്കൂട്ടായിട്ടുള്ള ബി ജെ പിക്ക് പി സി ജോർജിനെയോ വലിയ ഇഷ്ടമാണ് കാരണം പി സിയും വാതുറന്നാൽ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് അതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല സുരേഷ് ഗോപിയേക്കാൾ ഗ്ലാമർ ഇപ്പോൾ ജോർജിന്റെ പുതിയ അവതാരത്തിനുണ്ട് എന്തായാലും എന്തൊക്കെ അറിമയങ്ങളാവും സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണാം